രോഷനയുടെ കാര്യത്തിലെ രോഷനയുടെ ഒരു പ്രധാനപ്പെട്ട സ്വഭാവം സംവിധായകൻ ഒപ്പിയെടുക്കാൻ മറന്നുപോയി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഉറക്കപ്രാന്തിയാണ് കാര്യങ്ങളെല്ലാം ഞാൻ വളരെ നേരത്തെ മനസ്സിലാക്കി. ഒരിക്കലും അല്ലടാ, ഒരിക്കലല്ല. ഞാൻ നല്ല രാവിലെ ഇരിക്കുന്ന ആളല്ല, ഞാൻ കിട്ടുന്ന സമയം മുഴുവൻ ഉറങ്ങും. ഞാൻ വെച്ചാൽ ഞാൻ രാത്രി ഫുൾ ഇരിക്കുന്ന ആളാണ്, അതുകൊണ്ട് എനിക്ക് രാവിലെ എഴുന്നേക്കാൻ പറ്റില്ല. അങ്ങനെയാണോ? രാത്രി ഉറങ്ങുമല്ലേ. സാധാരണ നമ്മളൊക്കെ വിചാരിക്കൂലേ, ഈ ബോയ് ഫ്രണ്ട്സ് ഒക്കെ ഉള്ളവര് രാത്രി മുഴുവൻ ഫോൺ വിളിച്ചോണ്ടിരിക്കുകയായിരിക്കും. ഇത് ഞാൻ പറയുമ്പോ നിങ്ങക്ക് മനസ്സിലാവുന്നില്ലേ, ബോയ് ഫ്രണ്ട് ഒക്കെ ഉള്ള ആളാണ്. എന്നിട്ടും ഇന്നിങ്ങനെ കിടന്ന് ഉറങ്ങുന്നത് എന്താടാ? അതെന്താ, അതിന്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. 8 കൊല്ലായില്ലേ പ്രേമിക്കാൻ തുടങ്ങിയിട്ട്. അതാണ് ഇന്റർവ്യൂ വിളിക്കുമ്പോ കറക്റ്റ് സമയത്ത് വരണം, ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള എല്ലാ സീക്രട്സും ഞാൻ മനസ്സിലാക്കി വെക്കും. സേവ് ദ ഡേറ്റ് അടക്കം ഞാൻ കണ്ടു. ഫെബ്രുവരി സുഖല്ലേ, ഇനി എന്തെങ്കിലും ഞാൻ പറയണം. ശരി, തന്നിട്ട് പറഞ്ഞു സൂപ്പർ ശരണി. ഏതായാലും ബോയ് ഫ്രണ്ട് കാര്യമൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് ഇവിടെ സിംഗിൾ ആണോ? അതെ, ഞാൻ സിംഗിൾ ആണോ? നീ കഴിഞ്ഞിട്ട് പറഞ്ഞാലും തേപ്പ് കിട്ടിയ കഥകളാണോ അതോ ഉൾപ്പെട്ട ഒരു വലിയ സ്റ്റോറിയാണ്? അങ്ങനെയാണ് ഈ കന്നഡ എന്ന് പറയുന്ന ഒരു ട്രേഡ് മാർക്ക് ആയല്ലേ? അതെ അതെ, ഞാൻ എനിക്കൊരു തേർഡ് സ്റ്റാൻഡേർഡ് തൊട്ട് കന്നഡ ഉണ്ടായിരുന്നു. കാരണം ഞാൻ ചെറുപ്പത്തിൽ ഭയങ്കര തലയും കുത്തി ഇത് കണ്ടോ, സ്റ്റിച്ച് ആ മൊത്തം എവിടെ കണ്ട. ഓ, അത് ശരി. എന്താ സ്റ്റിച്ച്? ഞാൻ ചെറുപ്പത്തിൽ ഞാൻ ഈ സ്റ്റിച്ചിന്റെ ഒരു പ്രത്യേകത ഉണ്ടോ? എന്ന് പറഞ്ഞാൽ അച്ഛനോട് ബൈ പറയാൻ പോയതാ, ബൈ പറയാനോ, ബൈ സ്റ്റെയർകേസ് ദുർന്നു വീണു. അതേപോലെ ഞാൻ ക്ലോസറ്റിൽ വീണുണ്ട്, പിന്നെ ഭാരതപ്പുഴയിൽ മുങ്ങിണ്ട്. വളരെ അഡ്വഞ്ചറസ് കുട്ടിയാണ് ജനിച്ചപ്പോ തൊട്ടേ. അപ്പൊ തല കൊറേ ഇടിച്ച് അതാ ചെറുതായിട്ട് മീൻസ് കാണുട്ടോ, കണ്ണാടത്തെ പ്രശ്നമില്ല, കണ്ണട ഇല്ലാതെ കാണും. പക്ഷെ എനിക്ക് ചെറുപ്പം തൊട്ടേ ഞാൻ വെച്ച് വെച്ചപ്പോ എനിക്ക് ഇപ്പൊ കണ്ണട ഇഷ്ടമായി. അതെ, ഇപ്പൊ ദേവികയുടെ കണ്ണട ഇല്ലാതെ ഞങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുള്ളൂ. അതെ, ഒന്ന് ഊരി ഒന്ന് നോക്കട്ടെ. അയ്യോ, പറ്റില്ല, മാമിയെ മനസ്സിലാവുന്നില്ല കേട്ടോ. ഇങ്ങനെ കണ്ണട ഉള്ളതാ ഇഷ്ടം, അപ്പൊ ഞാൻ പിന്നെ അങ്ങനെ ഊരാറില്ല. അപ്പൊ മൂവി ഓഡിഷൻ സമയത്തും കണ്ണട ഊരിട്ട് ചോദിച്ചു അവർ. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ കംഫർട്ടബിൾ അല്ല കണ്ണട ഇല്ലാന്ന്. അപ്പൊ അതേപോലെ ഇടയ്ക്ക് എന്ത് കണ്ണാടി പൊട്ടിയൊക്കെ പോയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഒരുപോലത്തെ വാങ്ങിക്കേണ്ടി പൊട്ടി. അല്ല, ആ ഞാൻ ഷൂട്ടിൽ യൂസ് ചെയ്ത ഫസ്റ്റ് ഷെയ്ഡ് കഴിഞ്ഞിട്ട് കണ്ണട പൊട്ടിപ്പോയി. സെക്കൻഡ് ഷെയ്ഡ് വേണല്ലോ, ആരോ ഇരുന്നാന്ന് അതിന്റെ മുകളില്. ഓ, അത്ര. അപ്പൊ ഞാൻ ഇതേപോലത്തെ സെയിം സാധനം കിട്ടുമെന്ന് നാട്ടില് മൊത്തം അന്വേഷിച്ചു. മുംബൈ, അപ്പൊ ഞാൻ ഷെയ്ഡ് കഴിഞ്ഞിട്ട് മുംബൈ പോയല്ലോ, അവിടെ മൊത്തം അന്വേഷിച്ചു. അപ്പൊ പറഞ്ഞു ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ റെസ്പെക്ട്. പക്ഷെ ഒരു കട നല്ല ചേട്ടൻ പറഞ്ഞു ശരിയാക്കാൻ വേണ്ടി ആള് ശരിയാക്കുന്നു. അങ്ങനെ ഞാൻ സൂക്ഷിച്ചു വെച്ചു. അപ്പൊ ഞാൻ വേറെ കണ്ണട മാറ്റി. ഈ മുംബൈയിലെ ധാരാവി ധാരാവി അധോലോകത്തൊക്കെ കേട്ടു. സത്യത്തിൽ അധോലോകരായിട്ട് ധാരാവി കാര്യല്ല.